ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഒരു സ്ത്രീയെ ഉണർത്താൻ അല്ലെങ്കിൽ തൃപ്തിയാക്കാൻ എല്ലാ പുരുഷന്മാരെ കൊണ്ട് സാധിക്കും? സാധിക്കില്ല എന്നാണ് പഠനഫലങ്ങൾ വെളിവാക്കുന്നത്. അതായത്, ഇന്ന് കുടുംബബന്ധങ്ങൾ അനുദിനം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ തേടി പോകുമ്പോൾ നമ്മൾക്കറിയണം അതിൻ്റെ ലൈംഗിക അസംതൃപ്തിയിൽ നിന്ന് തുടങ്ങുന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് പിന്നീട് ഭാവിയിൽ ഡിവോഴ്സിലേക്കും മറ്റും എത്തിപ്പെടുന്നത്. അതായത്, ആരോഗ്യകരമായ ലൈംഗിക ബന്ധം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന പങ്കാളികൾ തമ്മിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇഴയെടുപ്പം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതായത്, ലൈംഗിക അസംതൃപ്തിയിൽ നിന്ന് തുടങ്ങുന്ന പ്രശ്നങ്ങളാണ് മറ്റു പല പ്രശ്നങ്ങളിലേക്കും വ്യാപിച്ച് പിന്നീട് ഡിവോഴ്സിലേക്കും മറ്റും എത്തപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, സ്ത്രീയായാലും പുരുഷനായാലും ലൈംഗിക ബന്ധം അല്ലെങ്കിൽ രതിയെ കാണുന്നത് ഒരു നേർച്ച അല്ലെങ്കിൽ എന്നൊരു മനോഭാവത്തോടെയാണ്. അത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തൻ്റെ പങ്കാളികൾ അതുമൂലം ലൈംഗിക സംതൃപ്തി അല്ലെങ്കിൽ രതിമൂർച്ച അനുഭവിക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ തീർത്തും അജ്ഞരാണ് അവർ. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത്, ഞാൻ ഈ വീഡിയോയുടെ ഹെഡിങ്ങിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്ത്രീയെ ഉണർത്താൻ അല്ലെങ്കിൽ തൃപ്തിയാക്കാൻ എവർക്കും അറിയില്ല. അതായത്, ഗിയറും ബ്രേക്കും എപ്പോൾ എവിടെ പ്രയോഗിക്കണം എന്നുള്ള തിരിച്ചറിവ് പലർക്കും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ നമുക്കറിയാം, ഗിയറും ബ്രേക്കും ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒരു വണ്ടി ശരിയായിട്ട് ഒരിക്കലും ഓടാൻ പോകുന്നില്ല. അപ്പോൾ സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തി രതിമൂർച്ച നൽകണമെങ്കിൽ പുരുഷൻ ആദ്യമായിട്ട് അവളുടെ ശരീരത്തെ അറിയുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെയധികം സംവേദന ക്ഷമതയുള്ളതും ചെറുതും വലുതുമായ ഒട്ടേറെ കാമ മേഖലകളുണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ. അതായത്, സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പുരുഷൻ ഈ രഹസ്യ സ്ഥലങ്ങളെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, പിന്നെ കശി എന്തിന് കൊള്ളാം എന്നൊരു മനോഭാവം എല്ലാ സ്ത്രീകളുടെ മനസ്സിലും വരും. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവും വളരെ അത്യന്താപേക്ഷിതമാണ്. അതായത്, കഴുത്തിൻ്റെ പിൻഭാഗം വളരെ സെൻസിറ്റീവായ ഈ ഭാഗങ്ങളിൽ പിന്നിലൂടെ ഒന്ന് സ്പർശിച്ചാൽ തന്നെ സ്ത്രീകൾ പെട്ടെന്ന് തരളിതരാകുന്നതും അവരിൽ ലൈംഗികത ഉണരുന്നതും നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ കഴുത്ത്, അരക്കെട്ടിൻ്റെ പിറക്, സ്തനങ്ങൾ, കണങ്കാലുകൾ, കൈപ്പടങ്ങൾ, ചെവിയുടെ അരികുകൾ, പാദങ്ങൾ, തുടയുടെ ഉൾഭാഗം, ഇടുപ്പ്, ചുണ്ടുകൾ, പ്രത്യേകിച്ചും കീഴ്ച്ചുണ്ട്, നാവ്, പൊക്കിൾ ചുഴി, യോനിതളങ്ങൾ, ഭഗശിഷ്ണിക എന്നറിയപ്പെടുന്ന ക്രിസരി, നിതംബങ്ങൾ എന്നീ സ്ഥലങ്ങളാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളിൽ ലൈംഗികത ഉണർത്തുന്ന മർമ്മപ്രധാനമായ ഭാഗങ്ങൾ. പുരുഷനെ സംബന്ധിച്ച് ഈ ഭാഗം അത് ലിംഗത്തിൽ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭാഗങ്ങൾ ഓരോന്നും ഉണർത്തിയും ഉത്തേജിപ്പിച്ചും മാത്രമേ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പരിപൂർണ ലൈംഗിക സംതൃപ്തിയിലേക്ക് എത്താനോ അല്ലെങ്കിൽ നൽകാനോ പുരുഷന് കഴിയാറുള്ളൂ. സാധാരണതയിൽ എന്താണ് സംഭവിക്കുന്നത്, നല്ലൊരു ശതമാനം ആൾക്കാരിലും സംഭവിക്കുന്ന ഇതാണ്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ഉമ്മ അല്ലറ ചില്ലറ പിടിയും വരിയും വേണ്ടാത്തടത്ത് അമർത്തിയൊരു തടവലും തലോടലും പിന്നെ ആയുധങ്ങൾ ചേർത്ത് വെച്ച് ഒന്നോ രണ്ടോ റാഗൽ പോലെ ഓരോ ചലനങ്ങളും ദാവുന്നു ദേവുപോയി തീർന്നു. ആ കൂടി രണ്ടോ മൂന്നോ മിനിറ്റ് ഇത്രയുമായാൽ തച്ച് കഴിഞ്ഞെന്ന് കരുതി തിരിഞ്ഞു കിടന്ന് കൂർക്കം വരിക്കുന്നവരാണ് പുരുഷ ദിവസത്തിൽ നല്ലൊരു ഭാഗവും. യഥാർത്ഥ പ്രശ്നത്തിൻ്റെ തുടക്കവും അവിടെ നിന്നാണ്. യഥാർത്ഥ പുരുഷൻ ഒരു കലാകാരൻ തന്നെയാവണം. അതായത് കലാകാരൻ മാത്രമല്ല കാമദേവനാകണം. സ്ത്രീ ശരീരമാകുന്ന ഒരു വലിയ ക്യാൻവാസാണ് നമ്മുടെ മുൻപിലുള്ളത്. വ്യത്യസ്ത കാമമേഖലകളെ ഒന്നായി ഉത്തേജിപ്പിച്ച് വികാര സങ്കലനത്തിന് നിർക്കൂട്ട് ചാലിച്ച് ഇന്ദ്രജാലം കാട്ടണമെങ്കിൽ വഴിയൊന്നേ ഉള്ളൂ, സ്ത്രീ മർമ്മങ്ങളെ ഒന്നൊന്നായി അറിയുക, പഠിക്കുക, ഓരോ ശരീരഭാഗവും എങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കാമെന്നും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്തു പോകണമെന്നുമുള്ള അല്പം ആധികാരികമായി തന്നെ മനസ്സിലാക്കിയാൽ സംഗതി ജോറാവും.
അതായത് രതി കൂടുതൽ ആസ്വാദ്യകരമാവുകയും ചെയ്യും, ഒപ്പം രതിമൂർച്ചയുടെ ഔന്നിത്യങ്ങളിലേക്ക് നമ്മൾ ഇരുവരും ഒന്നിച്ചെത്തുകയും ചെയ്യുന്നത് നമുക്ക് പകൽ പോലെ കാണാം. അപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഈ രണ്ടോ മൂന്നോ മിനിറ്റോ നമ്മൾ കുലുക്കഴിയുന്ന പോലെ നടക്കുന്ന രതിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സുഖവും ഇത്തരണത്തിൽ ഞാൻ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ഒരു രതിബന്ധത്തിലുള്ളൊരു സുഖവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് വളരെ സ്വാഭാവികമായിട്ട് മനസ്സിലാകുന്ന ഒന്നാണ്. നമുക്കറിയാവുന്നതുപോലെ ലൈംഗിക ഉത്തേജനത്തിന് മാത്രമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീമർമ്മമാണ് ഭഗശിസ്നിക അഥവാ ക്രിസരി എന്നറിയുന്നത്. യോനിമുഖത്തിന് തൊട്ടുമേലെയായി ഒരു മൂളം പോലെ കാണുന്നതാണ് നാഡീകേന്ദ്രമാണിത്. കാമകലയിലെ വിദഗ്ധനായ ഒരു പുരുഷനെ സംബന്ധിച്ച് ക്രിസരിയുടെ ഉത്തേജനം കൊണ്ട് മാത്രം ഒരു സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ പറ്റും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ക്രിസരി എന്ന് പറയുന്നത് ഏകദേശം 0.1 മുതൽ 1.3 ഇഞ്ച് വരെ, അതായത് 5 മുതൽ 35 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ഭാഗമാണ്. എന്നാൽ ഒരു സ്ത്രീ ഉത്തേജിതയാവുകയാണെങ്കിൽ അത് വീർക്കുകയും വലുതാവുകയും സാധാരണ ചെയ്യാറുണ്ട്. പുരുഷലിംഗത്തിൻ്റെ അഗ്രത്തിന് സമാനമായ സ്ത്രീ അവയവമാണ് ക്രിസരി എന്ന് തന്നെ പറയാം. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവയവമാണ് ക്രിസരി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ പുരുഷലിംഗാഗ്രം പോലെ ക്രിസരിയും ഒരു നാഡീകേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ വികാരത്തിൻ്റെ കൊടുമുടിയാണ് ഇവിടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഏൽക്കുന്ന സ്പർശവും തഴുകലും സമ്മർദ്ദവുമൊക്കെ സ്ത്രീയെ യഥാർത്ഥത്തിൽ കാമപരവശയാക്കാറുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം ഹരിതിബന്ധങ്ങളിലും ക്രിസരി സ്പർശം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥം തന്നെയാണ്. 99% സ്ത്രീകൾക്കും രതിമൂർച്ചയ്ക്ക് ക്രിസരിയുടെ ഉത്തേജനം കൂടിയേ തീരൂ എന്നുള്ളതാണ് ശാസ്ത്രീയമായ പഠനഫലങ്ങൾ വെളിവാക്കുന്നത്. ലിംഗയോനി സമ്പർക്കം കൊണ്ട് മാത്രം അവർക്ക് രതിമൂർച്ചയോ ലൈംഗിക സംതൃപ്തിയോ ലഭിക്കാറില്ല എന്നുള്ളതുമാണ് യഥാർത്ഥ ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കുന്നത്. യോനിയിലാണ് യഥാർത്ഥ ലൈംഗിക സംവേദന ക്ഷമതയുള്ള കോശങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത്. യോനി കവാടത്തിൽ നിന്നും 4 ഇഞ്ച് താഴെ വരെ മാത്രമാണ് ഇത് യഥാർത്ഥത്തിലുള്ളത്. അതായത് അതിനപ്പുറത്തേക്ക് എത്ര ആഴത്തിൽ ലിംഗപ്രവേശനം നടത്തിയാൽ പോലും സ്ത്രീകൾക്ക് അത് പ്രത്യേകിച്ച് യാതൊരു വൈകാരിക അനുഭൂതിയൊന്നും ഉളവാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീകളിലെ ലൈംഗിക ഉത്തേജനം എന്നത് തലച്ചോറുമായിട്ട് നേരിട്ട് ബന്ധം ഉള്ളതാണ്. അതായത് ഭാവനയുടെയും വികാരത്തിൻ്റെയും സമ്മിശ്ര രൂപമാണ് യഥാർത്ഥത്തിൽ സ്ത്രീ രതി എന്നത്. ശരീരഭാഗങ്ങളുടെ ഉത്തേജനത്തിൽ മാത്രം അത് ഒതുങ്ങുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇത്തിരി പഞ്ചാര വർത്താനവും അല്പം അശ്ലീലവുമൊക്കെ വേഴ്ചക്കൊരുങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക താളത്തിൽ അവളുടെ ചെവിയിൽ മന്ത്രിച്ചാൽ തന്നെ അവൾ ഉണർന്നു കഴിഞ്ഞു. അവളുടെ പൂമേനിയിൽ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അവന് വേണ്ടതെന്തെന്നും അവളെ അറിയിച്ചാൽ എത്ര തീവ്രമായി അവൻ ആഗ്രഹിക്കുന്നു എന്നും, അതായത് അവളെ എത്ര അറിയാനായിട്ട് എത്ര തീവ്രമായിട്ട് അവൻ ആഗ്രഹിക്കുന്നു എന്നും ഒക്കെയുള്ള ഒരു പ്ലാനും പദ്ധതിയും ഒന്ന് ചെവിയിൽ മന്ത്രിച്ചു നോക്കുകയും, അതായത് വ്യവസ്ഥയാകും മുമ്പേ അവളെല്ലാം വെച്ചൊഴിഞ്ഞ് വല്ലാതെ കാമപരവശയായി തീരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ക്രിസരിയുടെ ലാളനയ്ക്ക് വിരലുകളും നഖവുമൊക്കെ ശുചിയായിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് അതീവ സംവേദനക്ഷമതയുള്ള മേഖലയായതിനാൽ ശുചിത്വം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നതാണ്. വിരലിൻ്റെ വിരുതുകൾ ഏറ്റവും സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ചിത്രകാരൻ തൻ്റെ ബ്രഷ് ചലിപ്പിക്കുന്ന അതേ രീതിയിലാവണം ക്രിസരിയിൽ നമ്മളുടെ കൈവിരലുകൾ ചലിക്കേണ്ടത്. തന്നെയുമല്ല, ക്രിസരിയിൽ എത്തുന്നതിന് മുമ്പ് അവൻ തുടകളുടെ മസൃണതയൊക്കെ നന്നായിട്ട് ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം പതുക്കെ മാത്രം സാവധാനം മാത്രമായിരിക്കണം ക്രിസരിയിലേക്ക് എത്തേണ്ടത്. ആമുഖലീലയുടെ പ്രാഥമിക പാഠങ്ങൾ ഒന്നൊന്നായി മറിച്ചതിന് ശേഷം മാത്രം ക്രിസരിയിൽ എത്തുന്നതാണ് ഏറ്റവും അഭികാമ്യം. ശരിയായ ഉണർവെത്തിച്ചതിന് ശേഷം മാത്രം ക്രിസരി ലാളന ആരംഭിച്ചാൽ അവളുടെ മീനി സർവാംഗം പൊട്ടിത്തിരിക്കുന്നു നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെയുമല്ല, രതിമൂർച്ചയുടെ ആഴങ്ങളിലേക്ക് അവളെ നയിക്കുന്നത് ക്രിസരി വഴി ആകണം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ക്രിസരിയിൽ നേരിട്ടുള്ള ഉത്തേജനം പല സ്ത്രീകൾക്കും പെട്ടെന്ന്, അതായത് പെട്ടെന്നുള്ള ഉത്തേജനം യഥാർത്ഥത്തിൽ പല സ്ത്രീകളും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം.
ചുറ്റുപാടുകളിലൊക്കെ ഒരു ഗഹനമായ പരിവേഷണം നടത്തി അവിടെ എത്താനാണ് അവർ ശരിക്കും ആഗ്രഹിക്കുന്നത്. യോനിയുടെ ചുണ്ടുകളിലും ഇടനാഴിയിലുമൊക്കെ വിരലുകൊണ്ട് തന്ത്രികൾ മീട്ടിയതിന് ശേഷം വികാരത്തിൻ്റെ കൊടുമുടിയിലെത്താൻ ക്രിസരിയുടെ മുകളിലോ താഴെയോ വൃത്താകൃതിയിൽ വിരൽ കൊണ്ട് ചലിപ്പിക്കുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിരലുകളുടെ വൃത്താകൃതിയിലുള്ള ചലനം യഥാർത്ഥത്തിൽ അരക്കെട്ടിനെ വികാരത്തിൻ്റെ നിരിപ്പോടാക്കി മാറ്റാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ക്രിസ്തുരിയുടെ വികാര മേഖല പെൽവിസ് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതിനാൽ കലാകാരനായ ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരുപാട് വഴികൾ മുന്നിൽ തുറന്നു കിടക്കുന്നു. മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തുരിയിൽ കടുത്ത സമ്മർദ്ദം അല്ലെങ്കിൽ കടുത്ത മർദ്ദം ഏൽപ്പിക്കരുത് എന്നാണ്. അതായത് ക്രിസ്തുരിയിൽ മാത്രമല്ല അതീവ സംവേദന ക്ഷമതയുള്ള സ്ത്രീ മർമ്മങ്ങളിലൊക്കെ മൃദുവായ തഴുകലും സ്പർശനവും യഥാർത്ഥത്തിൽ പാടുള്ളൂ. കാരണം കോശസ്ഥലങ്ങൾ വളരെ നേർത്തതാണ് ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പം മുറിവ് പറ്റാനും അണുബാധയേൽക്കാനും മറ്റും വളരെ സാധ്യതയുണ്ട്. അതായത് മർദ്ദം കയറിപ്പോയി കഴിഞ്ഞാൽ അതുമൂലം വേദന ഉണ്ടാവുകയും ലൈംഗികതയിലുള്ള ശ്രദ്ധ മാറുകയും മറ്റും ചെയ്യാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ തൂവലൊഴുകുന്നത് പോലെ വിരൽ ചലിപ്പിക്കാൻ പഠിക്കുകയല്ലാതെ വേറെ മാർഗം ഒന്നും തന്നെയില്ല എന്ന് പറയേണ്ടി വരും. മെല്ലെ മെല്ലെയുള്ള മൃദു ചലനങ്ങളാണെങ്കിൽ വിറയുമുണ്ട് യഥാർത്ഥത്തിൽ നേട്ടം. അതായത് കൂടുതൽ അമർത്താൻ അവൾ കിഞ്ചുന്നത് കാണാം. അതായത് വികാരസാന്ദ്രമായ ആ മോഹപ്രകടനം തന്നെ ഒരു പുരുഷൻ്റെ തന്ത്രം ഏറ്റുവെന്നതിന് ഏറ്റവും വലിയ തെളിവുമാണ്. അതായത് സുദൃഢമായ വികാരത്തിനൊപ്പം ആത്മവിശ്വാസമുള്ള പുരുഷനായി ലൈംഗികത കൂടുതൽ സുന്ദരമായി ആസ്വദിക്കാനാവും എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തിക ഫലം. ആദ്യമേ തന്നെ അമർത്തി തിരുമ്മി വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അനുഭവമൊന്നും യഥാർത്ഥത്തിൽ കിട്ടുകയില്ല. തന്നെയുമല്ല, രതിമൂർച്ചയുടെ ആഴങ്ങൾ അറിയാനുള്ള വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്. സ്ത്രീ കാമപരവശ്യായി സംഭവ സന്നദ്ധയാവാൻ ഏറെ നേരമെടുക്കുമെന്നുള്ളതാണ് ഒരു വാസ്തവം. നേരത്തെ പറഞ്ഞ അതിലൂല താഴ്വരകളിൽ നാവും കൈപ്പടവും വിരലും വേണ്ട പോലെ മേഞ്ഞ് നടന്നാലേ ആ അവസ്ഥയിൽ എത്തിക്കാനാവും. അപ്പം വസ്ത്രത്തോടെയും അല്ലാതെയും ഏറെ നേരം ശരിക്കും പണിയെടുക്കേണ്ടി വരുമെന്ന് പറയേണ്ടി വരും. എല്ലാ സ്ത്രീകളും നന്നായി ഇഷ്ടപ്പെടുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നാവിൻ്റെ പ്രയോഗം. രഹസ്യഭാഗങ്ങളിൽ പുരുഷൻ്റെ നാവിനെ സ്ത്രീ വല്ലാതെ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ അത് തുറന്നു പറയാനായിട്ട് നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും നാണമാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും അത് ആഗ്രഹിക്കുന്നതും തുറന്നു പറയാറുമില്ല. അപ്പോൾ അത് അറിഞ്ഞ് ചെയ്യുന്നവനെയോ അവൾ കാമദേവന് തുല്യം പ്രണയിക്കുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രമതം. ചിലപ്പോൾ ദീർഘമേറിയ പൂർവ്വലീലകൾ കൊതിക്കുന്ന അവൾ മറ്റു ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സംഭവത്തിന് ഒരുപക്ഷെ മുതിർന്നേക്കാം. അത് തിരിച്ചറിയേണ്ടത് ഒരു പുരുഷൻ്റെ കടമയാണ് അല്ലെങ്കിൽ കഴിവ്. ഇത് മനസ്സിലാക്കാൻ അവൾ ചില സൂചനകൾ നമുക്ക് തരും. അതായത് പുരുഷൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വല്ലാത്ത ആവേശത്തോടെ പരതുന്നതാണ് ഒന്നാമത്തെ ലക്ഷണം. ഒരു ലൈംഗിക നിലയിലേക്ക് വളരെ പെട്ടെന്ന് പുരുഷനെ വലിച്ചിടുന്നതാണ് രണ്ടാമത്തെ ലക്ഷണമായി നമുക്ക് കാണുന്നത്. വികാരവിഷയായിട്ട് ഇക്കിളി കൊണ്ട് പുളയുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഏറ്റവും നല്ല ലക്ഷണം. എന്നിട്ടും സംശയം തീരുന്നില്ലെങ്കിൽ നമുക്ക് തുറന്ന് ചോദിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന്, വെളിച്ചത്തിലെ സുരതം പുരുഷൻ ആഗ്രഹിക്കുമ്പോൾ സ്ത്രീ ഇരുട്ടിൽ അത് വേണമെന്ന് കുതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇരുട്ട് വേണമോ വെളിച്ചം വേണമോ എന്നതും കിടപ്പറയിലെ ഒരു കുഴക്കുന്ന ചോദ്യം തന്നെയാണ്. അതായത് വല്ലാത്ത മൂഡ് സൃഷ്ടിക്കുന്ന വെളിച്ചത്തെ ശരിക്കും സ്ത്രീകളും കുതിക്കാറുണ്ട്. മെഴുതിരിയുടെയോ അല്ലെങ്കിൽ റാന്തലിൻ്റെയോ ബൾബിൻ്റെയോ ഒക്കെ മങ്ങിയ വെളിച്ചം സ്ത്രീകൾക്കും യഥാർത്ഥത്തിൽ ഹരം പോരുക തന്നെ ചെയ്യും. എന്നാൽ കത്തുന്ന വളരെ ഷാർപ്പായിട്ടുള്ള വെളിച്ചത്തിലെ രീതി സ്ത്രീകൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ചിലത് മറച്ചു വെച്ച് അവനെ ഹരം കൊള്ളിക്കാനും പിന്നെ അവൻ കാണാതെ സ്വന്തം വികാരം പ്രകടിപ്പിക്കാനുമാണ് സ്ത്രീകൾ ഇരുട്ടിലെ രതി ഇഷ്ടപ്പെടുന്നതെന്നാണ് മനഃശാസ്ത്ര മതം. സ്വന്തം വികാരങ്ങൾ സ്ത്രീ വന്യമായി പ്രകടിപ്പിക്കുന്നതും ഇരുട്ടിൽ തന്നെയാണ്. അപ്പം ആ വന്യത തുറന്നു പ്രകടിപ്പിക്കാൻ സ്ത്രീയെ അനുവദിക്കുന്നതിലാണ് ഒരു രതിയുടെ വശ്യതയും മനോഹാരിതയും സുഖവും സന്തോഷവും ഒക്കെ. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ കണ്ണും പൂട്ടിയുള്ള ചില പഠനങ്ങൾ പുരുഷന്മാർക്കും തീർച്ചയായിട്ടും നടത്തുകയും ചെയ്യാം. ആരോഗ്യകരമായ ഒരു ലൈംഗിക ബന്ധം അല്ലെങ്കിൽ രതി ബന്ധം എങ്ങനെ ആവണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ് മേൽ വിവരിച്ചത്. അപ്പോൾ ഇത്തരണത്തിൽ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സുഖതലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും പങ്കാളികൾ തമ്മിലുള്ള ഇഴയടുപ്പവും ബന്ധവും കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്.
അപ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ മലയാള ഭാഷ നമ്മളെല്ലാവരും സംസാരിക്കും, പക്ഷേ ആ ഭാഷയിൽ കൂടുതൽ അറിവും അവഗാഹവും ഉള്ളവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. എന്ന് പറയുന്നതുപോലെ തന്നെയാണ് രതിയെക്കുറിച്ച് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി കാര്യഗൗരവത്തോടെ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സുഖനിർവൃതികൾ അതിൻ്റെ തല ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ പങ്കാളികൾ തമ്മിലുള്ള ഒരു ബന്ധം സ്ഥിരമായിട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന മാനസികമായ ബന്ധത്തിനും അടുപ്പത്തിനും മറയില്ല, മതിലുകളില്ല എന്ന് നമുക്ക് കാണാം. കൂടുതൽ അതായത് ബന്ധത്തിന് കൂടുതൽ ഉറപ്പും കെട്ടുറപ്പും ഉണ്ടാകുന്നതായിട്ട് കാണാം. അതിൽ നിന്നും വളരെയേറെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന രീതിയിൽ ഇത് അനുവർത്തിക്കുന്നതായിട്ടും കാണാം. ഇനി മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ആരോഗ്യകരമായ ലൈംഗിക ബന്ധം പുലർത്തുന്ന പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം ഇതുകൊണ്ട് കെട്ടിപ്പടുക്കാൻ സാധിക്കും. കാരണം ആഴ്ചയിലെ രണ്ടിൽ കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രതിരോധ ശക്തി വളരെയധികമാണെന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഇതൊരു ടോണിക് ആയിട്ടാണ് ശരിക്കും ശരീരത്തിൽ വർത്തിക്കുന്നത്, ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും തന്നെ. കാരണം ശരിയായ രീതിയിലുള്ള ആരോഗ്യകരമായ ഒരു ലൈംഗിക ബന്ധത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ഇവൻ ക്യാൻസർ അല്ലെങ്കിൽ അതുപോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അനുവർത്തിക്കാവുന്ന പിന്നെ ഏറ്റവും നല്ലൊരു എക്സസൈസും കൂടിയാണ്. ഇപ്പം ഏറ്റവും ശരീരത്തിന് നമ്മുടെ ബോഡിക്ക് ഒതുങ്ങുന്ന ഏറ്റവും നല്ല പ്രകൃതി കനിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസ് ആയിട്ടും ഇത് ശരിയായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക ബന്ധം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തന്നെയുമല്ല വളരെ ശക്തമായൊരു ലൈംഗിക ബന്ധമാണ് പങ്കാളികൾക്കിടയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹിതേതര ബന്ധങ്ങൾ തേടി പോകുന്നതും മറ്റുമുള്ള പ്രശ്നങ്ങൾ നല്ലൊരു ശതമാനം തന്നെ കുറയ്ക്കാൻ സാധിക്കും. അതായത് നല്ല രുചികരമായ ആഹാരം കിട്ടുന്ന ഒരു കടയുള്ളപ്പോൾ വെറും വേസ്റ്റായിട്ടുള്ള ആഹാരത്തിന് വേണ്ടി മറ്റുള്ള കടകൾ കയറി ഇറങ്ങിയിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള പൊതുബോധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.